എന്റെ പേര് സൗമ്യ സുരേഷ് എന്നാണ്. സ്വദേശം ആലപ്പുഴയ്ക്കടുത്ത് പുന്നപ്രയാണ്. ഞാനിന്ന് ഇവിടെ ബ്രീഫ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ഡീറ്റോക്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ്. നമ്മൾക്കറിയാം നമ്മുടെ ശരീരത്തിനുള്ളിൽ പല വിധത്തിലുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് നമ്മുടെ വായുവിൽ കൂടി കയറുന്നതാവാം, അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ വരുന്നതാവാം, അതേപോലെ നമുക്കറിയാം പലതരത്തിൽ നമ്മൾ കഴിക്കുന്ന ഫാസ്റ്റ് ഫുഡിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങൾ കടന്നു കൂടാറുണ്ട്. അപ്പം അങ്ങനെ അതിനെയൊക്കെ നമുക്ക് അരിച്ച് പുറന്തള്ളാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്സ് ആണ് ഡെയിലി ഡീറ്റോക്സ് എന്ന് പറഞ്ഞ നമ്മുടെ പ്രോഡക്റ്റ്സ്. നമ്മുടെ എലമെന്റ്സ് വെൽനസ് വിഭാഗത്തിൽപ്പെടുന്ന ആയുഷിന്റെ പ്രീമിയം സ്റ്റാൻഡേർഡ് സർട്ടിഫൈ ചെയ്ത പ്രോഡക്റ്റ്സ് ആണ് നമ്മുടെ ഈ ഡെയിലി ഡീറ്റോക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്സ്. അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു അമരക്കാരൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്ട്സിന്റെ ഔഷധ കൂട്ടുകളെ കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഡി ബി എ അനന്തനാരായൺ എന്നാണ്. നമ്മുടെ എലമെന്റ്സ് വെൽനസ് പ്രോഡക്ട്സ് എല്ലാം തന്നെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾക്ക് ഈ ഒരു പ്രോഡക്ട്സ് ഡെയിലി ഡീറ്റോക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ്സ് ആണ്. കാരണം വെച്ചാല് നമ്മൾ ഏത് പ്രോഡക്ട്സ് നമ്മൾ കൊടുത്താലും അതിൻ്റെ കൂടെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മൾക്ക് ഏറ്റവും അധികം നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ അരിച്ചു പുറന്തള്ളിയാൽ മാത്രമാണ് മറ്റു പ്രോഡക്ട്സ് നമുക്കുള്ളിലേക്ക് ഒരു അതിന്റെ ഒരു എഫക്റ്റ് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പൊ നമുക്കറിയാം 2019 എലമെന്റ്സിന്റെ വെൽനസ് പ്രോഡക്ട്സിനാണ് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല എന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതിനെ പറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിപ്പോ അകമയുള്ള ശുദ്ധി, ഇപ്പൊ പുറമേ നമ്മൾ ശുദ്ധി നോക്കാറുണ്ട് അല്ലെ. നമ്മളുടെ ഇപ്പൊ നമ്മൾ പുറത്തോട്ട് പോയി, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുറത്ത് നമ്മൾ മാസ്ക് വെച്ച് സഞ്ചരിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ സോപ്പ് ഉപയോഗിക്കുന്നു, സാനിറ്റൈസർ ഉപയോഗിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ കുളിച്ചിട്ടൊക്കെയാണ് അകത്ത് കയറുന്നത് അല്ലെ. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ അഴുക്കിരുന്നാൽ തന്നെ ശേഷിച്ച് നമ്മൾ കളയാറുണ്ട്. പക്ഷെ നമ്മുടെ അകം ശുദ്ധിയാണെന്നും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെ. പലപ്പോഴും നമ്മളുടെ ചിലര് നമ്മുടെ അകം ശുദ്ധിയാണോന്ന് മറ്റു പലപ്പോഴും നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ന് വെച്ചാല് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മള് ഈ ഒരു കൊറോണ കാലഘട്ടത്തില് നമുക്ക് ഏറ്റവും അധികം പ്രയോജനപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഈ ഡെയിലി ഡീറ്റോക്സ് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പം നമ്മൾക്ക് ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇപ്പോഴത്തെ കാലം ഞാൻ പറഞ്ഞു ഇപ്പൊ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഫാസ്റ്റ് ഫുഡ്, പുകവലി, മദ്യപാനം അല്ലെ. നമുക്ക് വെള്ളം അധികമായി കുടിക്കാതിരിക്കും. അപ്പൊ നമുക്ക് വെള്ളം അധികമായി കുടിക്കുമ്പോഴാണ് നമ്മുടെ മാലിന്യങ്ങളെല്ലാം കുറേയേറെ നമുക്ക് പുറത്ത് കളയാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മൾ അകം ശുദ്ധിയാണോ എന്ന് നമ്മൾ അന്വേഷിക്കാറേ ഇല്ല. അപ്പൊ അകത്തെ നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ അരിച്ച് പുറന്തള്ളുന്ന ഒരു പ്രോഡക്റ്റ്സ് ആണ് ഈ ഡെയിലി ഡീറ്റോക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന് നമുക്ക് ഇപ്പൊ ഇതിന് ഈ മാലിന്യം നീക്കം ചെയ്യാനായിട്ട് മുഖ്യ പങ്ക് വഹിക്കുന്ന ഓർഗൻസ് ഒരു 5 ഓർഗൻസ് മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. അതിനെ നമുക്ക് സ്കിൻ എന്ന് തന്നെ വിളിക്കാം. അതായത് സ്കിൻ എന്ന് പറയുമ്പോൾ എസ് എന്ന് പറയുമ്പോൾ സ്കിൻ ആണ്. സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊലി പുറമെയുള്ള നമ്മുടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വിയർപ്പിലൂടെ നമുക്ക് മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ പറ്റും. രണ്ടാമത് കിഡ്നി. കിഡ്നി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മുടെ രണ്ട് വൃക്കകളും പലതവണ ഈ മാലിന്യങ്ങളെ അരിച്ച് നീക്കം ചെയ്യുന്ന ഒന്നാണ്. അത് രക്തത്തിനെ ഫിൽറ്റർ ചെയ്തിട്ട് മാലിന്യങ്ങളെ പലതവണ അരിച്ച് പുറന്തള്ളുന്നു. പിന്നെ ഇൻഡൈജഷൻ എന്ന് പറഞ്ഞാൽ ദഹനം കൃത്യമായി നടക്കുന്നു. ദഹനം കൃത്യമായി നടത്തിയിട്ട് അതിലെ കൂടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു ഇതാണ്. പാൻക്രിയാസിനെ കൂടെ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ ലിവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 500+ കർമ്മങ്ങൾ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതായത് ഫാറ്റിന്റെ വിഘടനത്തിന് വേണ്ടി സഹായിക്കുന്ന പിൽ എന്ന പറയുന്ന കൊളസ്ട്രോളിനെ നിർമ്മിക്കുന്നു. അപ്പൊ ഇതിലൂടെ നമുക്ക് മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് ഈ ലിവർ വളരെയേറെ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ലങ്സ് എന്ന് പറയും. ലങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശ്വസിക്കുന്നുണ്ട്. നമ്മൾ വായു ഞാൻ പറഞ്ഞിപ്പം നമ്മൾ ശ്വസിക്കുമ്പോഴത്തേക്കും നമുക്ക് മാലിന്യങ്ങൾ ഉള്ളിൽ ചെല്ലാറുണ്ട് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുന്നത്? അപ്പൊ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുമ്പോൾ ഓക്സിജൻ ഹൃദയത്തിലേക്ക് പോകുകയും അപ്പൊ കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആരോഗ്യം അത് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ നമ്മുടെ ഈ ഓർഗൻസിന്റെ എല്ലാ ആരോഗ്യം നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കടമ തന്നെയാണ്. അപ്പം ഇപ്പൊ നമ്മൾക്കറിയാത്ത ഇത് അതൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചാൽ 9 ഔഷധ സ്പെഷ്യൽ ഔഷധ സസ്യങ്ങളാണ് ഈ ഒരു പ്രോഡക്ട്സിൽ അടങ്ങിയിരിക്കുന്നത്. നെല്ലിക്ക,
നിലവേപ്പ്, തഴുതാമ, നീർമാതളം, നീർമരുത്, ഉറുന്തോട്ടി, ആര്യവേപ്പ്, തുളസി, ചിറ്റമത് തുടങ്ങിയ ഔഷധ കൂട്ടുകളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതേ പ്രധാന പങ്ക് വഹിക്കുന്നത്. അപ്പം നമ്മുടെ ഈ പ്രോഡക്റ്റുകളെല്ലാം നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെ ട്രൈച്ചുറേഷൻ ചെയ്തെടുത്ത പ്രോഡക്റ്റ്സ് ആണ്. ട്രിച്ചുറേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ നമ്മൾ ഏത് ഔഷധമാണോ എടുത്തിരിക്കുന്നത് ആ ഔഷധത്തിന്റെ ജീവ തന്മാത്രം എടുത്തിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ്സുകൾ ഓരോന്നും തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ മഞ്ഞളാണെങ്കിൽ മഞ്ഞളിലെ കുർക്കുമിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുരുമുളകാണെങ്കിൽ കുരുമുളകിലെ ബയോപ്രിൻ എന്ന് പറഞ്ഞ കണ്ടന്റ് എടുത്താണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോഡക്ട്സും നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ സ്കിൽ എന്ന് പറഞ്ഞപ്പോ സ്കിന്ന്, കിഡ്നി, ഇൻഡൈജഷൻ, ലിവർ, ലങ്സ് തുടങ്ങിയ ഭാഗങ്ങൾക്ക് പ്രധാനം എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തൊക്കെ ഇത് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കരളിന്റെ പ്രവർത്തനത്തിന് നിലവേപ്പുണ്ട്. നിലവേപ്പ് എന്ന് വെച്ചാൽ ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്ന ഒന്നാണ്. നമ്മുടെ കരളിനോട് ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്നു. പിന്നെ കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ കരളിന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ വേപ്പ്, വേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഡയബാലൈഫ് ഇന്നലെ സന്ദർശനം വന്നപ്പോൾ നമുക്കറിയാം രക്തത്തിൽ ഷുഗറിന്റെ ലെവലിനെ കൃത്യമാക്കുന്ന ഒന്നാണ് ഈ വേപ്പ് എന്ന് പറയുന്ന പ്രോഡക്ട്സ്, അതായത് ആ ഒരു ഔഷധം. പിന്നെ വൃക്കയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടി നമുക്ക് പുനർനവ, തഴുതാമ, നീർമാതളം ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ പുനർനവ എന്ന് പറഞ്ഞതിന് പുനർജീവന കർമ്മമാണ് അത് നിർവഹിക്കുന്നത്. ഇപ്പൊ പുനർനവ എന്ന് പറയുമ്പോൾ നമുക്ക് മൂത്രത്തിന്റെ ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കുന്നത് അപ്പൊ അതിന്റെ മൂത്രത്തിന്റെ അളവ് കൂട്ടിയിട്ട് അതിലൂടെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന ഒന്നാണ് ഈ അതിൽ അതാണ് പുനർനവ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്നാണ്. പിന്നെ നമ്മുടെ ബ്രെയിൻ കൂടെയാണ് അല്ലെ, നമുക്ക് ഇതിനെല്ലാം ഇതിനൊക്കെ ആരോഗ്യം ചെയ്യുന്ന ബ്രെയിൻ ഒരു മെസ്സേജ് കൊടുക്കേണ്ടി വരും. അപ്പം ബ്രെയിനും പ്രത്യേകം ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതിനകത്ത് തുളസി, വേപ്പ്, നെല്ലിക്ക, കുറുന്തോട്ടിയൊക്കെ ബ്രെയിനിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഹൃദയാരോഗ്യത്തിന് വേണ്ടി നീർമരുത്, അങ്ങനെ നീർമരുതാണ് ഇതിനകത്ത് ചിറ്റമൃത് ഒക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നീർമരുത് എന്ന് പറഞ്ഞാൽ ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മസിലിന്റെ സ്ട്രെങ്തിനും നല്ല രീതിയിൽ മാലിന്യങ്ങൾ ഹൃദയത്തിൽ നിന്ന് കളയാൻ വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിറ്റമൃത് എന്ന് പറയുമ്പോൾ ബാക്ടീരിയാസ്, വൈറസിനെ നശിപ്പിക്കുന്നു. പിന്നെ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തിന് വേപ്പ്, നെല്ലിക്ക ഒക്കെ ഇൻസുലിൻ ഉൽപ്പാദനത്തിനൊക്കെ വേണ്ടിയാണ് പാൻക്രിയാസ്. നമുക്ക് ഇതിന്റെ കൂടുതൽ വെച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മസിലിന്റെ പെയിൻ ഒക്കെ വേണ്ടി നമുക്ക് പെയിന് ഒക്കെ മാറ്റി നിർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്സ് ആണിത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാല് ഇത് നമുക്ക് കൊടുക്കുക ഞാൻ പറഞ്ഞു 9 ഹെർബ്സ് ആണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് വെച്ച് നമുക്ക് ഓൾ റൗണ്ട് ക്ലീൻ രസായനമുള്ള കർമ്മമുള്ള രസായനമായിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇത് കഴിക്കേണ്ട ആൾക്കാരെന്ന് വെച്ചാല് ഇത് എത്ര വയസ്സിന് മുകളിലാണ് കഴിക്കുന്നത്, 35 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇത് നമ്മൾ നൽകേണ്ടത്. ഇത് കൂടുതലും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക്, ലോ എനർജി ഉള്ളവർക്ക്, ഊർജ്ജസ്വലത ഇല്ലാത്തവർക്ക്, അതുപോലെ തന്നെ ഇത് കഴിക്കണമെന്ന് വെച്ചാൽ ഒരു ക്യാപ്സൂൾ ഭക്ഷണത്തിന് ശേഷം രാവിലെയും വൈകുന്നേരം ഓരോ ക്യാപ്സൂൾ വെച്ചാണ് കഴിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ വെള്ളം ഇഷ്ടംപോലെ കുടിക്കണം. വേറെ ഒരു പത്യവും നമ്മുടെ ഈ പ്രോഡക്ട്സിന് പറയുന്നൊന്നുമില്ല. പ്രോഡക്ട്സിന് മാത്രമല്ല നമ്മുടെ എലമെന്റ്സ് വെൽനെസ് പ്രോഡക്ട്സുകൾക്ക് എല്ലാം തന്നെ പത്യൊന്നും തന്നെ പറയുന്നില്ല. അപ്പൊ വെള്ളം ഇഷ്ടംപോലെ കുടിക്കുക എന്ന മാത്രമാണ് ചെയ്യേണ്ടത്. പിന്നെ ഉള്ളത് വെച്ചാല് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഈ പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഓർഗൻസ് ഫെയിലർ ആയവർക്ക് ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. പിന്നെ ഡാമേജ് ആകാതെ അതായത് നമ്മുടെ ഈ അവയവങ്ങളൊക്കെ ഡാമേജ് ആകാത്തവർക്ക് വേണം നമ്മൾ കൂടുതലും ഇത് സജസ്റ്റ് ചെയ്യാൻ അല്ലെ. ആരോഗ്യവനായൊരു നമ്മൾ രോഗം വരുന്നതിന് മുന്നേ ചികിത്സിക്കാവുന്നതാണ്. അപ്പം ആരോഗ്യവനായൊരു നമ്മളിത് കൊടുക്കുന്നെങ്കിൽ അയാളുടെ ആ ഓർഗൻസ് ഒക്കെ ആരോഗ്യമായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഇത് കൊടുക്കേണ്ടത്. പിന്നെ അൾസർ ഉള്ളവർക്ക്, കൂടുതലായിട്ടും അൾസർ ഉള്ളവർക്ക് നമ്മൾ ഇത് കൊടുക്കാൻ പാടില്ല. അതെന്ന് വെച്ചാല് കൂടുതലായിട്ട് ഇരിക്കുന്ന അൾസർ ഉള്ളവർക്കൊക്കെ പിന്നെ ഡോക്ടർ നിർദ്ദേശത്തിനനുസരിച്ചൊക്കെയാണ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഇത് ഇതിനകത്ത് നമ്മൾ പിന്നെ കൂടുതലും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രോട്ടീൻ അടങ്ങിയത്, വൈറ്റമിൻ അടങ്ങിയ ഭക്ഷണ രീതികളൊക്കെ കഴിക്കുക. പിന്നെ നമ്മുടെ രക്തശുദ്ധീകരണം ഇതിൽ മെയിൻ ആണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച്